ഹലോ നമസ്തേ, റൂബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരി KSRTC ബസ് സ്റ്റേഷനിലാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ജംഗിൾ സഫാരി പോകുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എൻ്റെ കൂടെ പോന്നാൽ കാണാം. ഞങ്ങൾ ഈ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. ജംഗിൾ സഫാരി എന്നൊക്കെ അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഗവി പോലെ ആകില്ല എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. ഒരു മൃഗത്തെയെങ്കിലും കാണാൻ പറ്റും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ജംഗിൾ സഫാരിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം വൈകുന്നേരം 6:30. രാത്രിയിലുള്ള കാടിനെ അറിയുവാനുള്ള ആകാംക്ഷയിൽ എല്ലാവരും ബസ്സിൽ അവരവരുടെ സീറ്റുകൾ തരപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ സഫാരിയിലെ നമ്മുടെ സാരഥി ഇദ്ദേഹമാണ്. സാറിന്റെ പേരെന്തുവാണ്? വിനോദ് എന്നാണ് സാറിന്റെ പേര്. സാറിന്റെ പേരെന്തുവാണ്? ശശീന്ദ്രൻ. ശശീന്ദ്രൻ സാറും വിനോദ് സാറുമാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. നമ്മുടെ ജംഗിൾ സഫാരി ഇവിടെ വയനാട് സുൽത്താൻ ബത്തേരി ബസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വരെ മൃഗങ്ങളെയൊക്കെ കാണാമെന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ പോവുകയാണ്. പിന്നെ കാട്ടിലോട്ട് ചെന്നിട്ട് കാണാം. ഏകദേശം 4 മണിക്കൂറാണ് നമ്മുടെ വനയാത്ര. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാനൊക്കെ ശശീന്ദ്രൻ, സുൽത്താൻ ബത്തേരി ഡിപ്പോയിലെ കണ്ടക്ടറാണ്. എൻ്റെ സഹപ്രവർത്തകൻ KT വിനോദ് കുമാർ, അദ്ദേഹമാണ് ഡ്രൈവർ. ഇത് 51st ജംഗിൾ സഫാരിയുടെ യാത്രയാണ്. അതിൽ ഏകദേശം 45 യാത്രകൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോയിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ KSRTCയുടെ CMD പ്രിയപ്പെട്ട ശ്രീ ബിജു പ്രഭാകർ IASന്റെയും ഏറ്റവും ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെയും ഉദ്ദേശ ലക്ഷ്യത്തോടൊപ്പം യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും യാത്രയിലുടനീളം കാടിനെക്കുറിച്ച് നമ്മൾ കടന്നു പോകുന്ന ഓരോ സ്ഥലത്തെക്കുറിച്ചുമുള്ള വിവരണങ്ങളും നമുക്ക് കൃത്യമായി ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ടായിരുന്നു. ബഡ്ജറ്റ് ആൻഡ് ടൂറിസം എന്ന ഈ മൂന്നാറിൽ ആരംഭിച്ച് വളരെ സമർത്ഥമായ, വളരെ നല്ല രീതിയിൽ സുൽത്താൻ ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു വരികയാണ്. വളരെ നല്ല സമീപനമാണ് KSRTCയെ സ്നേഹിക്കുന്ന ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ യാത്രയിലേക്ക് കടന്നു വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും KSRTCയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്, BTCയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. ഒരു കാറ്റടിച്ചാൽ 1000 പൂക്കൾ കൊഴിഞ്ഞു വീഴുന്ന വയനാടിന്റെ മണ്ണ്, പ്രശാന്ത സുന്ദരവും പ്രകൃതി രമണീയവുമായ ഈ വയനാടിന്റെ മണ്ണിലേക്ക് വീര പഴശ്ശി തമ്പുരാന്റെ, ടിപ്പുവിന്റെ പോരാട്ട വീര്യങ്ങളുടെ പ്രോജ്വല സ്മരണകൾ ചോര തുടിക്കുന്ന ഉപമയായി മണ്ണിലും മനസ്സിലും സൂക്ഷിക്കുന്ന വയനാടിന്റെ മണ്ണിലേക്ക് പ്രകൃതിയെ അറിയാൻ, ഈ സായം സന്ധ്യയിൽ കാടിനെ അറിയാൻ, ഈ കാടിന്റെ കാനന ഭംഗികൾ ആസ്വദിക്കുന്നതിന്, രാത്രിയിൽ ആസ്വദിക്കുന്നതിന് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും സുൽത്താൻ ബത്തേരി KSRTCയ്ക്ക് വേണ്ടും വയനാട് BTCയ്ക്ക് വേണ്ടിയും വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ യാത്രയിൽ ഏറ്റവും പ്രിയങ്കരനായ വയനാടിന്റെ ഡെപ്യൂട്ടി കലക്ടർ ശ്രീ ജാഫർ അലി സാർ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് വളരെ നമുക്ക് ഓരോരുത്തരായി പരിചയപ്പെടാം. ഓരോ യാത്രകളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ അനുഭവങ്ങളാണ്. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലൂടെയാണ്. വയനാട്ടിൽ നിന്നുള്ള യാത്രക്കാർക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചുപേർക്ക് ഈ കൂട്ടത്തിലുണ്ട്, പുറത്തുനിന്ന് വന്ന ആളുകളുടെ അറിവിലേക്കായി എല്ലാവർക്കും അറിയാം നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ച്
കർണാടക അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ എത്തി അവിടെ നിന്ന് തിരിച്ചു വന്ന് വയനാടിന്റെ ഗ്രാമീണ മേഖലകളിലൂടെ യാത്ര ചെയ്ത് വീണ്ടും സുൽത്താൻ ബത്തേരി ടൗണിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് സുൽത്താൻ ബത്തേരി പുൽപ്പൽ റൂട്ടിൽ 15 കിലോമീറ്റർ ഇരളം എന്ന സ്ഥലം വരെ യാത്ര ചെയ്ത് ഏകദേശം 4.5 മണിക്കൂർ 80 കിലോമീറ്റർ യാത്ര ചെയ്ത് അവസാനിക്കുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം പറയുവാനുള്ളത്, ഏറെ പ്രതീക്ഷകളോടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ വളരെ ലളിതമായി നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ മൃഗങ്ങളെല്ലാം കാട്ടിലല്ല മറിച്ച് നാട്ടിലാണ്. കടുവയെ കാണണമെങ്കിൽ നാട്ടിലിറങ്ങണം. ആന പാടത്ത് നെല്ല് മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ യാത്രകളിലൊക്കെ വളരെ കൂടുതലായി നമുക്ക് അസാധ്യജനകമായ രീതിയിൽ മൃഗങ്ങളെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ യാത്രയിലും നിങ്ങൾക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന നല്ല കാഴ്ചകൾ കാണാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. യാത്രക്കാർക്ക് ഞങ്ങൾക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം, ഈ സഫാരിയിൽ പങ്കെടുക്കുന്നവരോട്, കാടിന് ഒരു നിയമമുണ്ട്. വളരെ നിശബ്ദമായ രീതിയിൽ കാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണുവാനും മറ്റും ശ്രമിക്കണം. ഫോട്ടോയും വീഡിയോയും മറ്റും എടുക്കുന്ന ആളുകൾ ഫ്ലാഷ് ലൈറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് അത് ഫോട്ടോ എടുക്കണം. സന്ദർഭങ്ങളിലൊക്കെ ചില മൃഗങ്ങളൊക്കെ നമ്മുടെ ബസ്സിനടുത്തേക്ക് വന്ന് വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും അവരവരുടെ സീറ്റിൽ ഇരുന്നു കൊണ്ട് പരമാവധി കാഴ്ചകൾ കാണുവാൻ ശ്രമിക്കുക. ഇത്രയുമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളുമായി നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ ജാതി മത ചിന്തകൾ വെച്ച് പുലർത്തിക്കൊണ്ട് വരുന്നവരാണെന്നാൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ KSRTCയുമായി സഹകരിച്ചുള്ള ഈ യാത്ര, ഇന്നിന്റെ സായം സന്ധ്യയിൽ തുടങ്ങിയ ഈ യാത്ര, നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്ന, ഇന്നിന്റെ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന നല്ലൊരു സമൂഹമായി പിരിഞ്ഞു പോകുവാൻ, പരസ്പരം സുഹൃത്ത് ബന്ധം മാത്രമല്ല നല്ല ഒരു ആത്മബന്ധം കൂടി സൃഷ്ടിക്കുന്നതിനും ഈ യാത്ര ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വടക്കനാട് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോ ഞാനൊരു ഹോംസ്റ്റേ. അങ്ങനെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി കാടിന്റെ ഇരുളിലൂടെ കാടിനെ അറിയുവാൻ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ വനാന്തർ ഭാഗത്തേക്ക് ബസ് കയറി കഴിഞ്ഞു. മുത്തങ്ങ ഭൂസമരം നടക്കുകയും സമരത്തിന്റെ പര്യവസാനവും നിങ്ങൾക്കറിയാം. സമരത്തെ നിയന്ത്രിക്കുന്നതിനെത്തി വന യാത്രയ്ക്ക് ഉള്ള സൗകര്യവും ഇവിടെയുണ്ട്. ജീപ്പുകളിലും ബസ്സുകളിലുമായി സഞ്ചാരികളെ കൊണ്ടുപോകുന്നത് വനംവകുപ്പാണ്. അത്തരത്തിലുള്ള വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് ഇപ്പോൾ മുൻവശത്ത് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കാണാം, വെളുത്ത നിറത്തെ വലതുവശത്ത് നോക്കിയാൽ അത് ഇവിടെ വെച്ചാണ്. ഈ വലതുഭാഗത്തുള്ള ഫോറസ്റ്റിലാണ് ആദിവാസികൾ കുടില് കെട്ടിയും ചെക്ക് പോസ്റ്റുകൾ നിർമ്മിച്ചും വനഭൂമി പിടിച്ചെടുത്തുകൊണ്ട് സമരം നടത്തിയത്. ഈ സമരത്തിനൊടുവിലാണ് ഇതിന്റെ. അങ്ങനെ കാട്ടിലൂടെ കുറച്ചു ദൂരം തന്നെ നമ്മൾ പോയപ്പോൾ തന്നെ പിടിയാനകളെയും കുട്ടികളുടെയും ഒക്കെ കൂട്ടങ്ങളെ കാണാൻ തുടങ്ങി. രാത്രിയിൽ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ ചെന്ന് മൃഗങ്ങളെ നമ്മൾ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലേക്ക് എന്നേക്കും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് എനിക്ക് തോന്നിയത്. ഈ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ടൂറിസം സെല്ലിൽ സുൽത്താൻ ബത്തേരിയുടെ 51-ാമത്തെ വനയാത്രയായിരുന്നു ഇത്. ഈ യാത്രയിലാണ് കടുവയെ ആദ്യമായി കാണാൻ കഴിഞ്ഞത്. കടുവയുടെ ആവാസ വ്യവസ്ഥ വയനാടൻ കാടുകളിൽ ഉണ്ടെങ്കിലും ഈ ഒരു യാത്രയിലാണ് കടുവയെ കാണാൻ കഴിഞ്ഞെന്നുള്ള സന്തോഷം കൂടി ഞങ്ങൾക്ക് സ്വന്തമായത്. ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ രാത്രി ഭംഗി അത് ഒരിക്കലും നമുക്ക് നമ്മുടെ ക്യാമറകളിൽ അത്ര സുന്ദരമായി പകർത്തിയെടുക്കാൻ കഴിയില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന അതൊരു പ്രത്യേകത തന്നെയാണ്.
നമ്മൾ നേരിട്ട് കാണുന്നതും ക്യാമറയിൽ പകർത്തുന്നതും രണ്ടും രണ്ടായി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ആനയെ കാണാനും കടുവയെ കാണാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കൂട്ടം ആനകളുണ്ട്, കുഞ്ഞാനകളുമുണ്ട്. അപ്പോ ചൊറിയുന്നുണ്ട് ആന, മരത്തിൽ ചൊറിയുന്നുണ്ടോ ആന, ചാരി നിന്ന് ചൊറിയുന്ന ഒരു യാത്രയിൽ പോലും, യാത്രയിലാണ് ആദ്യമായി ഞങ്ങൾ പോലും കടുവയെ കാണുന്നത്. ഈ യാത്രയിൽ പങ്കെടുത്ത നിങ്ങൾ ഏവരും ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളവരാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുതൽ ഞങ്ങളും റോട്ടിൽ കൂടെ പോകുന്നുണ്ട്, വരുന്നുണ്ട് കൊമ്പൻകാ. അങ്ങനെ യാത്ര തുറന്നുകൊണ്ടേയിരുന്നപ്പോൾ അതാ വരുന്നു ആഗ്രഹിച്ചതുപോലെ ഒരു കൊമ്പൻ. വാഹനങ്ങൾ നിറയെ റോഡിലൂടെ പോകുന്നുണ്ടെങ്കിലും ഈ കാട് അവൻ്റേതാണെന്നുള്ള വിശ്വാസത്തോടെ അവൻ നടന്നു വരികയാണ്. കുറേ നേരം ഞങ്ങളുടെ ബസ്സിന് മുന്നിൽ നിന്ന് അവൻ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോട്ടോകൾ എടുക്കുവാനും ഒക്കെയുള്ള അവസരം തന്നു. എങ്കിലും നെഞ്ച് പടപടാൻ മിടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവൻ്റെ മനസ്സെങ്ങാനും മാറി ബസ്സെങ്ങാനും കുത്തിമറിച്ചാലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയി. പക്ഷേ അവൻ ശാന്തനായി അവിടെ നിന്നതേയുള്ളൂ. നമ്മൾ തിരിച്ച് യാത്ര കഴിഞ്ഞ് വന്നപ്പോഴും അവൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ കൊമ്പൊക്കെ കാണണമായിരുന്നു. വളരെ നീളമുള്ള കൊമ്പുകളും അതിഗാംഭീര്യത്തോടെ അവൻ ഞങ്ങളുടെ ബസ്സിന് മുന്നിലൂടെ വന്ന് സൈഡിലൂടെ കടന്നുപോയി. അപ്പോഴൊക്കെ ഞങ്ങൾ ശ്വാസമടക്കി പിടിച്ച് ബസ്സിലിരിക്കുകയായിരുന്നു. ഇവിടെയാണ് രാത്രി 9 മണിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാത്രി യാത്ര നിരോധനത്തിൻ്റെ കർണാടകയിലെ ചാമരാജ് ജില്ലാ കലക്ടറുടെ പ്രത്യേക ഉത്തരവിന് പ്രകാരം ഒരു സുപ്രഭാതത്തിൽ റോഡ് അടയ്ക്കുകയും പിന്നീട് ഇതുവരെ തുറക്ക. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കേരള കർണാടക അതിർത്തിയാണ്. ഇവിടെ രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. രാത്രി 6 മണിയായാൽ ഈ കർണാടക അതിർത്തിയുടെ ഗേറ്റ് അവർ അടയ്ക്കും. പിന്നെ അങ്ങോട്ട് വനത്തിലോട്ട് യാതൊരു വാഹനങ്ങളും കയറ്റി വിടുകയില്ല. അതുപോലെ അത് രാവിലെ 6 മണി വരെയും കയറ്റി ഇങ്ങോട്ടും അങ്ങോട്ടും കയറ്റി വിടുകയില്ല എന്നുള്ളതാണ് കർണാടക സർക്കാരിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അത് ഇപ്പോൾ ഏകദേശം 3 വർഷമായി അത് അതുപോലെ തന്നെ തുടരുകയും ചെയ്യുകയാണ്. അപ്പോൾ 9 മണി വരെയും നമുക്ക് ഈ ബോർഡർ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ കാണുന്ന വെള്ള നിറത്തിലുള്ള ഈ സ്മൃതി മണ്ഡപം മുത്തങ്ങ സമരത്തിൽ മരിച്ച ആദിവാസിയായ ജോഗിയുടെ ഒരു സ്മാരകമാണ്. പുൽപ്പള്ളി വനമേഖലയിൽ ഈരളം ഭാഗത്തേക്ക് പോയപ്പോൾ ധാരാളം കാട്ടുപോത്തുകളെയും ആനകളെയും കാണാൻ കഴിഞ്ഞു.
വയനാടൻ യാത്രയുടെ ഹൃദ്യമായ അനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വയനാടൻ കാടുകൾക്ക് വിട ചൊല്ലി തിരികെ ഇറങ്ങി. ഞങ്ങളേറെ കൃതാർത്ഥരാണ്. ഈ യാത്രയിൽ KSRTC BTCയോടും ഏറ്റവും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ CMDയോടും ഞങ്ങളുടെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ CD വർഗീസിനോടും അവരുടെ ആശയ്ക്കും ആവേശത്തിനുമൊത്ത് ഈ സഫാരി വിജയമാക്കുന്നതിന് ഞങ്ങളോടൊപ്പം സഹകരിച്ച നിങ്ങൾ